കഴിഞ്ഞ 25 വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഭാഗമായ ലെന മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ്. അടുത്ത കാലത്തായി ലെന സിനിമകളിൽ അധികം സജീവവുമല്ല. ആത്മീയപാതയിലേക്ക് തിരിഞ്ഞ താരം എഴുത്തിനും മറ്റുമാണ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്. അടുത്തിടെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന പേരിലൊരു പുസ്തകം ലെന പുറത്തിറക്കിയിരുന്നു. ആത്മാവിനെക്കുറിച്ചും സ്വയം തിരിച്ചറിയലിനെ കുറിച്ചുമൊക്കെയാണ് ലെന ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ലെന തൻ്റെ പുസ്തകം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ലെന പറഞ്ഞ ചില വാക്കുകളും ശ്രദ്ധ നേടുകയാണ്. വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അടക്കം ലെന സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജീവൻ എന്നാണെന്ന് ലെന പറയുന്നു. നമ്മുടെ ശരീരം മരിച്ചാലും ജീവൻ മരിക്കുന്നില്ല. എനിക്ക് ദൈവം എന്നാൽ ജീവിതമാണ്. ജാതിയും മതവും ഒക്കെ ഈ അറിവിലൂടെ ഞാൻ മറികടന്നിരിക്കുന്നു. ഇവിടെയുള്ള അദൃശ്യരൂപം ശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവൻ നിലനിൽക്കുന്നത്. എനിക്ക് ഇത്രയും സിമ്പിളാണ് ദൈവം എന്ന കൺസെപ്റ്റ് എന്നും ലെന പറയുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും മതപരമോ പൊളിറ്റിക്കലോ ആയ കാര്യങ്ങളല്ല. ഞാനൊരു മതവും ഫോളോ ചെയ്യാത്ത ആളാണ്. എന്നാൽ എല്ലാ മതത്തിൽപ്പെട്ടവരും എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഞാൻ എല്ലാ മതങ്ങളുടെയും ചിട്ടകൾ കണ്ടു വളർന്ന ആളാണ്. പക്ഷെ അപ്പോഴാണ് പല മതങ്ങൾ എന്തിനാണ് എല്ലാം ഒന്നിലേക്കല്ലേ എത്തുന്നത് എന്ന ചിന്തയാണ് എനിക്ക് വന്നത്. മുൻ ജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബുദ്ധ സന്യാസിയായിരുന്നു. എനിക്ക് ഈ ജീവിതത്തിൽ വലിയ ടെൻഷനുകളൊന്നുമില്ല. വലിയ പ്രാരാബ്ദങ്ങളില്ലാത്ത ആളാണ് ഞാൻ. ഇവിടെ മെഡിറ്റേഷനാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. 23 വയസ്സുകാരിൽ എനിക്ക് മഷ്റൂം ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. സംഭവിച്ചു എന്നും ലെന പറയുന്നു. ഞാനിത് 20 വർഷങ്ങൾക്ക് ശേഷം പറയുവാൻ കാരണം ഇന്നത്തെ തലമുറ പല കാര്യങ്ങളും പരീക്ഷിക്കുന്നവരാണ്. മഷ്റൂം ശരിക്കും നാച്ചുറലാണ്, എങ്കിലും ഇത് ഡേഞ്ചറാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ 5 വർഷം പഠിച്ചു, പ്രാക്ടീസ് ചെയ്ത ആളാണ്. എല്ലാ വശങ്ങളും ഞാൻ പഠിച്ച ശേഷമാണ് അത് ചെയ്തത്. അല്ലാതെ എന്ത് ഏത് എന്ന് നോക്കാതെ ഇന്നത്തെ ചെറുപ്പക്കാർ ചെയ്ത പോലെ അല്ല ഞാൻ ചെയ്തത്. അത് ചെയ്യുവാൻ പാടില്ലാത്തതാണ്, പക്ഷേ വിധിയെന്ന പോലെ ഞാൻ ചെയ്തു. ഒരു എൻജോയ്മെൻ്റ് എന്നതിനേക്കാൾ ഉപരി മഷ്റൂം കഴിച്ചു കഴിഞ്ഞപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാനാണ് തോന്നിയത്. ദൈവം എന്താണ് എന്നറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാനിരുന്നത്. അതിനുശേഷം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നും ലെന പറയുന്നു. ഏകാന്തതയിലേക്ക് വരുവാൻ വേണ്ടിയാണോ കുടുംബം വേണ്ട എന്ന് വെച്ചതെന്ന ചോദ്യത്തിനോടും ലെന പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, മനസ്സിൽ അങ്ങനെയൊരു തീരുമാനം വന്നു, എടുത്തു. എൻ്റെ ബുക്ക് എഴുതുന്നതുവരെ എനിക്ക് ഒന്നും ചെയ്യാനാകില്ലായിരുന്നു. 12 വർഷം ഒരു തപസ് കാലമായിരുന്നു. ഇപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കുന്നു. ഇനി വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആത്മാവിൻ്റെ പുറത്ത് സംഭവിക്കുന്ന ഒരു സർജറി പോലെയാണ് റിലേഷൻഷിപ്പ്. അങ്ങനെയൊരു സർജറി വേണമെങ്കിൽ വിവാഹം കഴിച്ചേക്കാമെന്നും ലെന അഭിമുഖത്തിലൂടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.